കോവിഡ് കാലത്ത് മാതൃകയായി തവിഞ്ഞാൽ പഞ്ചായത്തും സന്നദ്ധ സേവകരായി കോളേജ് വിദ്യാർത്ഥികളും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും കമ്മ്യൂണിറ്റി കിച്ചണിലുമെല്ലാം സജീവ സാന്നിധ്യമാണ് പഞ്ചായത്തും വിദ്യാർത്ഥികളും കോവിഡ് കാലത്ത് 24 മണിക്കൂറും സജീവ സേവനവുമായി മാതൃകയാവുകയാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻജെ ഷജിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് മുഴുവൻ സേവന സന്നദ്ധരായി നിലകൊള്ളുന്നത് തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ പരിധിയിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് മികച്ച സൗകര്യമാണ് നൽകുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ സൗകര്യവും പരാതിക്കിടയില്ലാതെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കോവിഡ് സെന്ററിൽ 3 മാസമായി സേവന പ്രവർത്തനങ്ങൾക്കായി മാനന്തവാടി ന്യൂമാൻസ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ പേരിയ സ്വദേശി അമൽ ബി ജോൺ വാളാട് സ്വദേശി പി എസ് സൂരജ് തുടങ്ങിയവർ നടത്തുന്ന സേവനം യുവാക്കൾക്കും പഞ്ചായത്തിനും മാതൃകയാണ് വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് നല്ല പിന്തുണയുമായി സദാസമയവും കർമ്മനിരതരാണ് ഇവർ 180-ലധികം പേർക്ക് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കോവിഡ് കെയർ സെന്ററിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് പിന്തുണയുമായി പൊതുസമൂഹവും ഒപ്പം തന്നെയുണ്ട് പോലീസ് ആരോഗ്യപ്രവർത്തകർ കുടുംബശ്രീ ഉൾപ്പെടെ ഒന്നിച്ചു നീങ്ങുന്നതാണ് പരാതിക്കിടയില്ലാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് എൻ ജെ ഷജിത്ത് പറഞ്ഞു കൂടത്തിൽ പഞ്ചായത്തിൻ്റെ താൽക്കാലിക ഡ്രൈവറായിട്ട് പോകുന്ന സലീമ് അതോടൊപ്പം പഞ്ചായത്ത് പോയ രാഹുൽ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഏത് സമയത്തും ഈ പ്രവർത്തന ഘട്ടങ്ങളിൽ കൂടെ സഹായിക്കാൻ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ആളുകളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പിന്നെ മെമ്പർമാരും ഈ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് കോവിഡ് പ്രതിസന്ധിയെ രാജ്യം ഒന്നിച്ചു നേരിടുമ്പോൾ പൊതുസമൂഹത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളായ അമലും സൂരജും പറയുന്നു തുടരുമെന്നും അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സന്നദ്ധ സേവനത്തിന് ഇറങ്ങാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 15 ദിവസത്തേക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ സാഹചര്യങ്ങളും പിന്നെ ഇങ്ങനെ വളണ്ടിയറായിട്ട് ഏറ്റെടുക്കാൻ ആൾക്കാർ കുറവായതുകൊണ്ടും ഇപ്പോൾ 2 മാസമായിട്ട് ഞങ്ങളിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലിവിടെ ഇപ്പോൾ 11 പേര് ക്വാറന്റൈനിൽ നിൽക്കുന്നുണ്ട് പഴയ പ്രദേശത്ത് വന്നവരും പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വന്നവരുമായിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് ക്വാറന്റൈൻ പൂർത്തിയാക്കി തിരിച്ചു പോയിട്ടുണ്ട് സൗഭാഗ്യ കുടുംബശ്രീയുടെ കീഴിലുള്ള അംഗങ്ങളാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി